ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടെ അമ്മൂസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോണ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വേറെ ഒരു 4 ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി വീട്ടിൽ ഇതേപോലെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. കുട്ടികൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടാവുകയും ചെയ്യും, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ബെല്ലൈക്കൺ കൂടെ തെളിഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ മിസ് ആവാണ്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. കാഡ്ബറിയുടെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. എന്നിട്ട് അതിൻ്റെ 1 കപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് പാൽപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം, കൊക്കോ ബട്ടർ യൂസ് ചെയ്യാം. അങ്ങനെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ, അതേപോലെ പഞ്ചസാര, പാൽപ്പൊടി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് ആക്കുക ഇതൊക്കെ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ഈ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതൊരു 1.5 കപ്പ് വെള്ളം ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നമുക്ക്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബൗൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചോക്ലേറ്റിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ അതിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം. നല്ലൊരു സ്മൂത്ത് ഒരു ബാറ്റർ ആയിട്ട് വരണത്. ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങനെ പതുക്കെ അലിഞ്ഞ് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്, നമുക്കിനി ഇത് മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതേപോലെ ഐസ് ട്രേ ആണ് എടുക്കുന്നത്. സിലിക്കൺ മോൾഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർക്കുമ്പോൾ ആദ്യം പകുതി ഒഴിക്കുക, എന്നിട്ട് അതിൽ അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ടിട്ട് വീണ്ടും ഫില്ല് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ബാറ്ററി ഞാൻ വേറൊരു മോൾഡിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 hours സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം ഒരു 2 hours എന്തായാലും വേണ്ടി വരും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് സെറ്റായി വന്നതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും.
ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നട്ട്സ് ഇട്ടിട്ടുള്ളത് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടെക്സ്ചറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പക്ഷേ ഇഷ്ടമാണ്ടിരിക്കാനുള്ള കാരണം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നല്ലതായിരുന്നു. പിന്നെ എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.